നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാരിനെതിരെ കനത്ത ആരോപണങ്ങളുമായാണ് സ്വപ്ന സുരേഷ് വീണ്ടും എത്തിയത്. എന്നാലോ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളെ തള്ളിയിരിക്കുകയാണ് മുൻ മന്ത്രി തോമസ് ഐസക്. താൻ ആരെ മൂന്നാറിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് തോമസ് ഐസക് വ്യക്തമാക്കി. ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയപരമായ നീക്കമാണ്. തന്റെ പേര് വെച്ചത് ബോധപൂർവമാണ്. ആരോപണത്തിനെതിരെ നിയമ നടപടി വേണോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു. ആരോപണങ്ങൾക്ക് പിന്നിൽ BJP ആണ്. സ്വപ്ന BJP യുടെ ദത്തപുത്രിയെന്നും തോമസ് ഐസക് കുറ്റപ്പെടുത്തി. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, PSrീരാമകൃഷ്ണൻ, തോമസ് ഐസക് എന്നിവർക്കെതിരെയാണ് സ്വപ്ന സുരേഷ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. മൂന്നാറിലേക്ക് ക്ഷണിക്കുകയും മൂന്നാർ സുന്ദരമായ സ്ഥലമാണെന്ന് തോമസ് ഐസക് പറയുകയും ചെയ്തു. സൂചനകൾ തന്നാണ് തോമസ് ഐസക് പെരുമാറിയതെന്നുമായിരുന്നു സ്വപ്ന വെളിപ്പെടുത്തിയത്. ഒരു MLA യോ മന്ത്രിയോ ആയിരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നായിരുന്നു സ്വപ്നയുടെ ആരോപണം. ഒരു രാഷ്ട്രീയക്കാരനാകാൻ പോലും കടകംപള്ളിക്ക് അർഹതയില്ല. ഒരു കാരണവശാലും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് കടകംപള്ളി. ഫോണിൽ കൂടി മോശമായി സംസാരിക്കുകയും ലൈംഗിക ചുവയോടെ പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് വരാമെന്നും ഹോട്ടലിൽ റൂം എടുക്കാമെന്നും പറഞ്ഞു. ലൈംഗിക ചുവയുള്ള മെസ്സേജുകൾ അയച്ചു. റൂമിലേക്ക് ചെല്ലാനായി നിർബന്ധിച്ചു. സാധാരണ പല സ്ത്രീകളും ചെയ്യുന്നതുപോലെ എനിക്കും ആ മെസ്സേജുകൾ ദുരുപയോഗം ചെയ്യാനും ബ്ലാക്ക്മെയിൽ ചെയ്യാനും കഴിയുമായിരുന്നു. എന്നാൽ താനത് ചെയ്തിട്ടില്ലെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു. PSrീരാമകൃഷ്ണൻ കോളേജ് വിദ്യാർത്ഥിയെ പോലെയാണ് പെരുമാറിയിട്ടുള്ളതെന്നും സ്വപ്ന പറഞ്ഞു. കോളേജ് കുട്ടികളെ പോലെ ഐ ലവ് യു എന്നെല്ലാമുള്ള അനാവശ്യ മെസ്സേജുകൾ അയക്കുന്ന ബാലിശ സ്വഭാവക്കാരനാണ് മുൻ സ്പീക്കർ. ഔദ്യോഗിക വസതിയിലെ മദ്യപാന സദസ്സിനിടെ മോശമായി പെരുമാറി. ഒറ്റയ്ക്ക് ഔദ്യോഗിക വസതിയിലെത്താൻ ആവശ്യപ്പെട്ടു. ഇത്തരം ഫ്രസ്ട്രേഷനുകൾ ഉള്ളയാളാണ് ശ്രീരാമകൃഷ്ണൻ എന്ന് സ്വപ്ന പറഞ്ഞിരുന്നു. അതേസമയം സ്വപ്നയുടെ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പല വിധത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് നടന്നിരുന്നത്. എന്നാൽ ഇതിനെ മുൻനിർത്തി അഞ്ജു പാർവതി പ്രഭീഷ് പങ്കുവച്ച കുറിപ്പ് വൈറലായിരിക്കുകയാണ് ഫേസ്ബുക്ക് കുറിപ്പ്. എങ്ങനെ നാലാൾക്ക് മുന്നിൽ അന്തസ്സോടെ പറയാൻ കഴിയുന്ന പ്രസ്ഥാനവും അതിന്റെ മേലാളന്മാരും. ആഹാ അന്തസ് ഒരു സ്ത്രീക്ക് അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ അയക്കുന്നതും ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിക്കുന്നതും. കടകം സ്റ്റൈൽ അന്തസ് ഒരു സ്ത്രീക്ക് ഐ ലവ് യു അയക്കുന്നതും ഒറ്റയ്ക്ക് ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിക്കുന്നതും. രാമകൃഷ്ണ സ്റ്റൈൽ അന്തസ് അതുക്കും മേലെ മര്യാദയോടെ മൂന്നാറിലെ മൂവന്തിയിലേക്ക് ക്ഷണിക്കുന്നത് മസാല ബോണ്ട് അന്തസ്. വഞ്ചകി നിന്റെ കൊഞ്ചൽ മോഡലിനേക്കാൾ പരിതാപകരം ഈ കമ്മി സ്റ്റൈൽ പ്രലോഭനങ്ങൾ. അപരാധ കഥകൾ മാത്രം പറയാനുള്ള ഒരു പ്രസ്ഥാനത്തിന് അന്തസ്സായി കാണുന്ന എല്ലാ കമ്മിനികൾക്കും സമർപ്പയാമി എന്നാണ് അഞ്ജു പാർവതി പ്രഭീഷ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്.